ഇന്നത്തെ ഈ ഒരു വീഡിയോയില് രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, രണ്ട് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് തോന്നും, പക്ഷെ റിലീജിയൻ പൊളിറ്റിക്സ് ഇതെല്ലാം ഇൻവോൾവ് ആണ് രണ്ട് കേസിലും. അപ്പൊ ഫസ്റ്റ് നമുക്കൊരു വീഡിയോ കാണാം. പാപ്പൻ ഇറങ്ങിയ അന്ന് തന്നെ വൈകുന്നേരം ചിത്രം കാണാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. ചെങ്ങന്നൂരിലെ സി സിനിമാസിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് എത്താൻ കഴിഞ്ഞില്ല, കാണാനും കഴിഞ്ഞില്ല. അങ്ങനെ ശനിയാഴ്ച വീണ്ടും ബുക്ക് ചെയ്ത ശേഷമാണ് ചിത്രം കാണുന്നത്. ഇവിടെ പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലെ കമന്റ് ബോക്സ് തെറിവിളികളാണ്. സിനിമ ഇറങ്ങിയ ദിവസം കാണണമെന്നത് എത്ര കരുതിയാലും ഒട്ടേറെ പരിമിതികളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം. അതിൽ ഏറ്റവും പ്രധാനം, അത്ര അടുത്തൊന്നും തിയേറ്ററില്ല എന്നത് തന്നെയാണ് പ്രധാന പ്രശ്നമായിട്ടുള്ളത്. അങ്ങനെ അല്പം വൈകിയാണ് കാണാൻ സാധിച്ചത്. വൈകി മാത്രമേ അപ്പോൾ റിവ്യൂ ചെയ്യാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിന്റെ പേരിൽ ഇത്രയേറെ തെറിവിടികൾ കേൾക്കേണ്ടത് എന്തിനാണെന്ന് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഈ വീഡിയോയിൽ അതുകൂടെ പറയണമെന്ന് തോന്നി. മൺസൂൺ മീഡിയയുടെ കഴിഞ്ഞ പാപ്പൻ എന്ന സിനിമയുടെ റിവ്യൂയുടെ ലാസ്റ്റ് പോർഷനാണ് ഇപ്പൊ നിങ്ങൾ ഈ കണ്ടത്. അദ്ദേഹത്തിന് തെറിവിളികൾ കേൾക്കേണ്ടി വന്നു പാപ്പന്റെ റിവ്യൂ വഴുകിയതിന് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഒരാൾക്ക് സിനിമ കാണാൻ പോവുക എന്നുള്ളത് അത്ര ഈസി ടാസ്ക് അല്ല അല്ലേ. കാരണം 3 മണിക്കൂർ ലൈഫിൻ്റെത് ഇപ്പോൾ മാറ്റി വെച്ച ഒരു സിനിമ കാണുക എന്നുള്ളത് ലൈഫിൽ അത്രയും ഫ്രീ ടൈം ഉള്ളവർക്ക് പറ്റും. ഇപ്പോൾ മൺസൂൺ മീഡിയ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ബാക്കി യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ സിനിമ റിവ്യൂസ് ചെയ്യുന്നവർ, ഓക്കെ, നമ്മുടെ ജോബിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പോയിട്ട് സിനിമ കാണുന്നത്, റിവ്യൂ ഇടുന്നത്. അതുകൊണ്ട് ആരും മനഃപൂർവ്വം ലേറ്റ് ആക്കില്ല. പിന്നെ മനുഷ്യന്മാരുടെ സാഹചര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഞങ്ങളുടെ കാര്യം പറയാം, ഞങ്ങൾ മലപ്പുറത്താണ്, ടൗണിലാണ്, നമുക്കിവിടെ തിയേറ്റേഴ്സ് ഇല്ല. ഉള്ള തിയേറ്റർ പൂട്ടിപ്പോയി, അതെന്തോ ഹോസ്പിറ്റലായി. പിന്നെ അവർ തന്നെ വേറൊരു തിയേറ്റർ ഏറ്റെടുത്ത് ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഉള്ളത് പത്മം തിയേറ്ററാണ്. ഞങ്ങൾ എന്തായാലും അവിടെ പോകില്ല. കാരണം സിനിമ കാണാൻ പോകുന്ന സ്ഥലം കുറച്ച് വൃത്തി വേണം. നമ്മൾ ആ സിനിമ എൻജോയ് ചെയ്യണം വിചാരിച്ചാണ് ക്യാഷ് കൊടുക്കുമ്പോൾ അതിനുള്ള മുതൽ കിട്ടണം. അതായത് എൻജോയ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് പടം നല്ല പടമായിരിക്കണം, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് AC എങ്കിലും കണ്ടിന്യൂസ് ആയിട്ടുള്ളൂ. അതൊന്നും ആ തിയേറ്ററിൽ ഇടാത്തത് കൊണ്ടും നമുക്കൊരു നല്ലൊരു ആംബിയൻസ് ആ തിയേറ്ററിൽ കിട്ടാത്തത് കൊണ്ടും നമ്മൾ പോകാറില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓബിയസ്ലി ട്രാവൽ ചെയ്യും. സിനിമ കാണാൻ നമുക്കൊരു 15 കിലോമീറ്റർ 20 കിലോമീറ്റർ ഒന്നിൽ മഞ്ചേരി മലപ്പുറം ട്രാവൽ ചെയ്തിട്ട് വേണം പടം കാണാൻ പോവാൻ. അപ്പോ അതൊരു ടാസ്ക് തന്നെയാണ് സത്യത്തിൽ. കാരണം രാവിലെ എണീച്ച് ഞങ്ങൾ പടം കാണാൻ വേണ്ടി തിയേറ്ററിൽ എത്തി, അവിടുന്ന് പടം കണ്ട് തിരിച്ചിറങ്ങി ഫുഡ് കഴിച്ച് ഒഴിവാക്കിയിട്ടാണ് പോകുന്നത്. ആ പിന്നെ ഒഴിവാക്കാൻ പറ്റാത്ത പല സാഹചര്യങ്ങളും മനുഷ്യന്മാർക്ക് വരുമല്ലോ ലൈഫിൽ. വീട്ടിലെ പ്രശ്നങ്ങൾ വരും, അല്ലെങ്കിൽ ജോബിന്റെ പ്രശ്നങ്ങൾ വരും, പല പ്രശ്നങ്ങൾ വരുമ്പോഴും പലർക്കും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടു വന്ന് റിവ്യൂ ഇടാൻ ചിലപ്പോൾ പോസിബിൾ ആവില്ല. സോ അങ്ങനത്തെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാതെ ചുമ്മാ പോയി തെറി വിളിച്ച് എന്തുകൊണ്ട് റിവ്യൂ ഇട്ടില്ല. ഞാനിപ്പോ ഇവിടെ പറയാൻ കാരണം ഈ തെറിവിളിയിലെ പൊളിറ്റിക്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് പാപ്പൻ സിനിമ ആയതുകൊണ്ട് തന്നെ there is some politics, there is some religious things going on. അതുകൊണ്ടാണ് ഞാനിത് യഥാർത്ഥത്തിൽ എടുത്തു പറയുന്നത്. പാപ്പൻ മൂവി ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്ര തെറിവിളികൾ കിട്ടിയത് എന്ന് നിങ്ങൾക്ക് ഈ കമന്റ്സ് കണ്ട മനസ്സിലാവും. അതായത് അദ്ദേഹത്തിന്റെ പ്രീവിയസ് വീഡിയോയിൽ വന്ന കമന്റ്സ് ഇങ്ങനെയാണ്, പാപ്പൻ റിവ്യൂയോട് താങ്കൾ കമ്മിയാണെന്നറിയാം, എങ്കിലും ഹോണസ്റ്റ് ആയുള്ള റിവ്യൂ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാപ്പൻ റിവ്യൂ എവിടെ, ആവശ്യമുള്ള റിവ്യൂസ് കറക്റ്റ് ടൈമിൽ ഇടാൻ നോക്ക്, മറ്റ് തമിഴ് സിനിമകളിൽ ഇടരുത്. മൺസൂൺ കമ്മി പാപ്പൻ റിവ്യൂഡ്. ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത് വന്നിട്ടുള്ള കമന്റ്സ്. അതായത് ഈ മൺസൂൺ മീഡിയ അവതരിപ്പിക്കുന്ന ആ വ്യക്തിയുടെ രാഷ്ട്രീയമാണ് ഇവിടെ കമന്റിൽ പറയുന്നത്. ഇവർക്ക് അറിയില്ല ആ വ്യക്തിക്ക് എന്ത് രാഷ്ട്രീയമാണ് ഉള്ളത്. അവര് തീരുമാനിക്കുകയാണ് അതായിരിക്കും. കാരണം ഈ സിനിമയായിട്ട് റിലേറ്റ് ചെയ്ത് ആദ്യം മുതലേ കേൾക്കുന്നത് സുരേഷ് ഗോപി ആയതുകൊണ്ട് തന്നെ ഒരു സംഘിപ്പടം, ഒരു സംഘിയുടെ പടം അങ്ങനെയാണ് കേൾക്കുന്നത്. പക്ഷെ ഈ സിനിമയുടെ അകത്ത് പൊളിറ്റിക്സ് ഇല്ല, സ്ക്രിപ്റ്റില് പൊളിറ്റിക്സ് ഇല്ല, ഈ സിനിമയ്ക്ക് പൊളിറ്റിക്സ് ഇല്ല. പല സിനിമകളും പൊളിറ്റിക്സ് പറയുന്ന സിനിമകളുണ്ട്, പക്ഷേ ഇതൊരു പെർട്ടിക്കുലർ പാർട്ടിയുടെ അനുഭാവി അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ നേതാവ്, ഇപ്പൊ നേതാവാണല്ലോ പാർട്ടിയുടെ നേതാവായ ഒരു വ്യക്തി, അദ്ദേഹം ആ പാർട്ടിക്കാരനാവുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നേതാവാകുന്നതിന് മുമ്പോ അദ്ദേഹം ഒരു സിനിമാ നടനാണ് മലയാളത്തിലെ, സൂപ്പർ സ്റ്റാറാണ്. സോ അദ്ദേഹം പാർട്ടിയിൽ പോയത് കൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുമ്പോൾ അത് പാർട്ടി പരമായിട്ട് കാണണം, മതപരമായിട്ട് കാണണം എന്ന് വിചാരിക്കുന്നവരാണ് ഇതേപോലെ കമന്റ് ഇട്ട് തെറി വിളിക്കുന്നത്. നമ്മളെ മമ്മൂക്കയ്ക്ക് ലാലേട്ടനൊക്കെ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്, പക്ഷെ ഇപ്പത്തെ സാഹചര്യത്തിൽ അവർക്കും തെറി കേൾക്കുന്നുണ്ട്. സോ ഏത് സാഹചര്യം, ഇപ്പത്തെ സാഹചര്യത്തിൽ ഏത് സിനിമ ഇറങ്ങിയാലും അതിലെ മതവും രാഷ്ട്രീയവും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സിനിമയിൽ അതില്ല, ഒരു ബന്ധമില്ല. എന്നിട്ട് തന്നെ ചുമ്മാ ഇതിനകത്ത് വന്നിട്ട് ഇതേപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നല്ല എഫേർട്ടാണ് ഈ പരിപാടി എന്ന് പറഞ്ഞാൽ ചുമ്മാ വന്നിരുന്ന് ഞങ്ങൾ വളവള അടിക്കുന്നതോ അല്ലെങ്കിൽ നമ്മളെന്നെ AC ഇട്ട് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കില്ല, അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. കാരണം അത് എടുക്കുക എന്നുള്ളതും ഭയങ്കര ഒരു ടാസ്ക് പരിപാടിയാണ്. കാരണം ഇതിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കണം. ഗിംബലാണെന്നുണ്ടെങ്കിൽ പിന്നെയും സുഖമായിരുന്നു, ഗിംബലാണെങ്കിലും കയ്യിൽ പിടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ടാസ്ക് ആണ്, നല്ല വേദന വരും.
അപ്പൊ ചുമ്മാ പോയിട്ട് ആരും തെറി വിളിക്കാതിരിക്കുക, കാരണം അവരും അവരുടെ അരിപ്രശ്നത്തിനാണ് വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ, പിന്നെ എല്ലാ മൂവി റിവ്യൂ ഇടുന്നവരും പറയാറുണ്ട് ഞങ്ങളടക്കം ഞങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ്, എന്റെ തോന്നലുകളാണ്, എന്റെ നിരീക്ഷണമാണ്, എന്റെ വ്യൂ പോയിന്റ് ആണ്. കാരണം ഞാൻ 150-200 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുത്ത പടം കണ്ടിട്ട് എന്റെ കയ്യിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നത് കൊണ്ടും അതിനകത്ത് കുറച്ച് ആളുകൾ കാണുന്നത് കൊണ്ടുമാണ് ഞാൻ റിവ്യൂ ഇടുന്നത്. അതേപോലെ തന്നെ ആയിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പൊ നമ്മൾ ഇടുന്നത് നമ്മുടെ സ്വന്തമായിട്ടുള്ള എന്താ തോന്നലുകൾ അഭിപ്രായങ്ങളാണ്. അത് നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യണ്ട, തെറി വിളിക്കരുത് ഇങ്ങനെ ചുമ്മാ പോയിട്ട്. ഇനി ഈ സിനിമയുടെ വേറൊരു ക്ലിപ്പ് കാണിച്ചുതരാം. സുരേഷ് ഗോപിനായിട്ട് ഈ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് ഉണ്ടായ ഒരു ആങ്കറിന്റെ എൻകൗണ്ടർ ആണ്. അപ്പൊ അതിൽ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോ സുരേഷ് ഗോപി കുറച്ച് ഉത്തരങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലും കുറച്ച് മതം പോളിറ്റിക്സ് ഒക്കെ ഉണ്ട്, അതും പറയണം തോന്നി. അത് ഞാൻ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ അതും വെക്കുന്നുണ്ട്. നമ്മള് സിനിമയില് രാഷ്ട്രീയം അല്ലല്ലോ പറയുന്നത്. അത് നമുക്ക് കളക്ഷൻസ് കാണുമ്പോ അറിയാം, അതൊക്കെ നിങ്ങളുടെ വികലമായ ചില വിചാരങ്ങളാണ്. അത് കുറച്ച് മതപ്രാന്തന്മാർക്ക് കാണും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ആർക്കും കാണത്തില്ല. ഈ നിങ്ങളൊന്ന് മലപ്പുറത്തേക്ക് ചെന്ന് നോക്കിയോ ആരൊക്കെയാണ് സിനിമ കാണാൻ വരുന്നതെന്ന് നിങ്ങൾ നോക്കിയോ. എനിക്കറിയാമല്ലോ, എനിക്ക് വരുന്ന മെസ്സേജസിൽ എനിക്കറിയാമല്ലോ ആരാണ് കൂടുതലെന്ന്. അപ്പൊ അതുകൊണ്ട് അതില് കാര്യമില്ല. അത് ചില എന്താണ് ഈ രാഷ്ട്രീയത്തിലെ തന്നെ മത അന്ധത കയറിയിട്ട് ഈ കക്കാനും മോഷ്ടിക്കാനും ഈ രാജ്യം അങ്ങോട്ട് കയ്യിൽ കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ചില രാഷ്ട്രീയ നേതാക്കളുടെ ഏജന്റുമാരുണ്ട്. ഓക്കെ, അപ്പോ സുരേഷ് ഗോപി പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഫസ്റ്റ് സുരേഷ് ഗോപിയോട് ചോദിച്ച ചോദ്യം ഞാൻ പറഞ്ഞുതരാം. അതായത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന അവര് പറഞ്ഞു ചില മതവിഭാഗത്തിൽ പെട്ടവര് ഈ പടം കാണാൻ വരില്ല എന്ന് തിയേറ്റർ. ഇസ്ലാം മതവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ സിനിമ കാണാൻ വരില്ല, കാരണം അത് എന്താ പറയാ, സുരേഷ് ഗോപി ഒരു സംഖ്യ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ വരില്ല എന്നുള്ള രീതിയിൽ തിയേറ്ററിന്ന് പറഞ്ഞു എന്നാണ് ആങ്കർ പറയുന്നത്. ഓക്കെ, അത് തന്നെ ഒന്നാമത്തെ കാര്യം. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെ ഒരു വേണ്ടാത്ത ക്വസ്റ്റ്യൻ ആണ്, അവർ ചോദിച്ചതും അങ്ങനെ ഒരു വർത്താനം അവിടെ ഉണ്ടാക്കിയതും. സിറ്റുവേഷൻ അല്ല, കാരണം ഒരു സിനിമയുടെ റിവ്യൂ ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചൊരു നടനോട് സംസാരിക്കുമ്പോഴും അതിലൊരു മതം കലർത്തിയുള്ള സംസാരം പറയേണ്ട കൊണ്ടുവരേണ്ട ആവശ്യമില്ല. സോ അവർക്ക് അവിടെ ഒരു ബൈറ്റ് കിട്ടണം. ഒരു ദിവസം വരെ സുരേഷ് ഗോപി മതമായിട്ടോ BJP ആയിട്ടോ ഒന്നും കൂട്ടിക്കൊഴിച്ചിട്ടില്ല, അങ്ങനെ സിനിമ കൂട്ടിക്കൊഴിച്ചിട്ടില്ല. പക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപി കൊടുത്തൊരു ഉത്തരവുണ്ട്, നിങ്ങൾ മലപ്പുറത്ത് പോയി ചോദിക്കൂ എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടില്ല. അപ്പൊ സുരേഷ് ഗോപി ആണെങ്കിലും വേറെ ആരാണെങ്കിലും, ഞങ്ങള് മലപ്പുറത്തുകാരാണ്. ഇപ്പം സുരേഷ്, ഞാൻ പലരുടെയും വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഈ മതം മുസ്ലിം അങ്ങനെ എന്താ പറയാ മതപരമായ കാര്യങ്ങള് അതിപ്പോ നന്നാക്കി കാണിക്കാനാണെങ്കിൽ നിങ്ങൾ മലപ്പുറത്ത് പോയി നോക്കും. മലപ്പുറത്ത് തന്നെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ആവശ്യം, മലപ്പുറത്ത് ജീവിക്കണ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് ഇവിടെ എന്താ പറയുക, ഞങ്ങൾ ചിന്തിക്കാറേ ഇല്ല. അതെ, ഇത് എന്ത് ചോദിച്ചാലും നിങ്ങൾ മലപ്പുറത്ത് പോയി നോക്കും, മതം റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ മതം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും, ഇനി നല്ലതോ ചീത്തയോ എന്തോ ആയിക്കോട്ടെ, ഫസ്റ്റ് മലപ്പുറത്തിനാണ് എക്സാമ്പിള് പറയുന്നത്. സീരിയസ്ലി, നല്ലത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞങ്ങൾ അമ്പലം പള്ളി അതിനൊന്നും ചിന്തിക്കാറില്ല. ഞങ്ങളെ ഫ്രണ്ട്സ് ആരാണോ, ഞങ്ങൾ ഒരുമിച്ച് എങ്ങനെ നടക്കണമെന്ന് ഞങ്ങൾ ചിന്തിക്കാറില്ല. ഈ അടുത്ത കാലത്ത് എവിടുന്നെങ്കിലും മലപ്പുറത്ത് നിന്ന് എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടോ? ഏറ്റവും കൂടുതൽ എന്താ പറയാ ഈ കൂട്ടായ്മ, മത കൂട്ടായ്മ പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ആളുകൾ ഒത്തുകൂടി. അല്ല, എപ്പോഴും മലപ്പുറത്ത് രണ്ട് മതത്തിൽപ്പെട്ട ആൾക്കാർ തല്ലുകൂടി, ഇതിന്റെ പേരിലുണ്ടാക്കി. ഞാൻ ഈ അടുത്ത കാലത്ത് ന്യൂസ് പല 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 ജില്ലകളിൽ നിന്നും പല വ്യത്യസ്തമായ ന്യൂസുകൾ. ഞങ്ങളെ നാടായതുകൊണ്ട് പറയല്ല, ഞങ്ങളെ നാടായതുകൊണ്ട് പറയല്ല. മലപ്പുറത്ത് വന്ന് നിന്ന് താമസിച്ച ഒരാൾക്ക് മലപ്പുറത്തിന്റെ സ്പെഷ്യാലിറ്റി എന്താ പറയാം, വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പോയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റും, കാരണം നമ്മുടെ ഒരു ഹോസ്പിറ്റാലിറ്റി, നമ്മുടെ ഒരു മെന്റാലിറ്റി എന്നൊക്കെ പറയുന്നത് ഞാൻ എന്റെ എത്രയോ വീഡിയോ പറയുന്നുണ്ട്, ഞാനൊരു മലപ്പുറംകാരൻ ആയതുകൊണ്ട് ഞാൻ മലപ്പുറത്തിന്റെ വീട്ടിലിരുന്ന് വീഡിയോ എന്റെ മുന്നേ വീഡിയോസ് എല്ലാം കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഇത് മലപ്പുറം ആയതുകൊണ്ടാണ് ഇവരിങ്ങനെ ഇറങ്ങിയെടുക്കാൻ. സത്യം ഇല്ലാന്നുണ്ടെങ്കിൽ അല്ല കണ്ണൂരോ, ഞാൻ തുറന്നു പറയാം, എനിക്ക് കണ്ണൂരിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ത്രെട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, തല്ലും കൊല്ലും വെട്ടുന്നു, അല്ല കണ്ണൂരൊക്കെ ആണെങ്കിൽ എന്ന വെട്ടി കൊന്നി നിന്നെ. സത്യം അറിയാം, ഞങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ ഇപ്പോഴും എന്റെ പല ഫ്രണ്ട്സും കണ്ണൂർ ഭാഗത്തേക്ക് വിളിക്കുമ്പോൾ ഞാൻ എന്താ പറയുള്ളൂ, കണ്ണൂരിക്ക് ഇല്ല. കാരണം കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ എന്നെ പറയുന്നത് കണ്ണൂർ വാട കാണിച്ചതാണ്. മലപ്പുറത്ത് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര സേഫ് ആയിട്ടിരിക്കുന്നത്. ഓക്കെ, കാരണം ഞാൻ ഒരുപാട് മതം രാഷ്ട്രീയം പറയുന്ന ഒരു വ്യക്തിയാണ്.
അപ്പോ സുരേഷ് ഗോപി ആ പറഞ്ഞതിനോട് നിങ്ങൾ എന്തെങ്കിലും കിട്ടുമ്പോഴത്തേക്കും ഒരു മതം കലർന്നൊരു സംസാരം സംസാരിക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് സുരേഷ് ഗോപി ആണെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ മലപ്പുറത്തിനെ വലിച്ചിടരുത്. നിങ്ങൾക്ക് ബാക്കി നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, സുരേഷ് ഗോപിക്ക് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എല്ലാ ജില്ലകളിലും പോയി നോക്കൂ, പോയി നോക്കൂ, ആരാണ് കാണണേ നോക്കൂ എന്നുള്ളൊരു കാര്യമാണെങ്കിലും അങ്ങനെ ഒരു വേർതിരിവോ ആരാ കാണു കാണാത്തോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിപ്പോ ആ ചോദ്യത്തിനാണ് ആ ഉത്തരം കൊടുത്തതാണ്. പക്ഷെ ആ ഉത്തരത്തിൽ മലപ്പുറത്തിനെ എടുത്തു പറഞ്ഞത് എനിക്ക് അത്ര ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. പിന്നെ ഈ ഒരു സുരേഷ് ഗോപിന്റെ ടോക്കിലെ ഒരു ലാസ്റ്റ് പോർഷനിൽ പറയുന്നുണ്ട്, കക്കാനും മോഷ്ടിക്കാനും ഈ രാജ്യം കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് ബാക്കി രാഷ്ട്രീയക്കാരുടെ ഏജന്റുമാരാണ് ഈ പരിപാടിക്ക് പോണെന്നൊക്കെ. എന്തോ സുരേഷ് ഗോപിയും ഇതിൽ കുറച്ച് രാഷ്ട്രീയം പറഞ്ഞ പോലെ എനിക്ക് തോന്നി, കറക്റ്റായിട്ടുള്ള രാഷ്ട്രീയമാണ് പറയുന്നത്. സോ ദയവ് ചെയ്ത് സുരേഷ് ഗോപിനെ നിങ്ങൾ ഒരു പൊളിറ്റീഷ്യനായിട്ടും ആക്സെപ്റ്റ് ചെയ്യണം, ഒരു ആക്ടറായിട്ടും ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ സിനിമയിൽ അയാൾ അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആക്ടറായിട്ട് കൺസിഡർ ചെയ്യുക, അദ്ദേഹത്തിനോട് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ദയവ് ചെയ്തിട്ട് അങ്ങേരുടെ പൊളിറ്റിക്സ് സിനിമയിൽ ഇൻവോൾവ് ചെയ്യിക്കാതിരിക്കുക. കാരണം അങ്ങനെ ഇൻവോൾവ് ആവുമ്പോൾ അങ്ങേര് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങേരും പൊളിറ്റിക്സ് പറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അങ്ങേര് പൊളിറ്റിക്സ് പറയുന്നത്. ഇവിടെ തന്നെ ഒരു ആവശ്യമായിട്ട് നിങ്ങൾ ചോദിച്ചത് പറയിപ്പിക്കേണ്ട ഒരു കാര്യം, ഒരു കാര്യമില്ല. കാരണം അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും ആസ് എ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ നമുക്കത് ഭയങ്കര ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾ സുരേഷ് ഗോപി ഒരു നിയമസഭയിൽ നിന്നോ ലോകസഭയിൽ നിന്നോ ഒക്കെ ഇറങ്ങി വരുന്ന സമയത്ത് നിങ്ങൾ ചോദിച്ചു, അവിടെ നിങ്ങൾ പാപ്പന്റെ റിവ്യൂ ചോദിക്കേണ്ട. അപ്പൊ എന്ത് ചെയ്യുന്നു, ഈ മീഡിയക്കാർ അവിടെ പോയി പാപ്പന്റെ റിവ്യൂ ചോദിക്കും. ഇങ്ങനെ സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു പൊളിറ്റിക്സ് പറയും, എന്തോ നട ഇത് കുറച്ചൊരു അന്തബുദ്ധിയാണ്. കിട്ടിയതാണ് മാതൃഭൂമിക്കാരന് കേട്ടിട്ടുണ്ടായിരുന്നല്ലേ, ഏത് ഇതിന്റെ മുന്നൊരു രാഷ്ട്രീയം ചോദിച്ചിട്ട് എന്താ മോനെ. സോ ദയവേത് നിങ്ങൾ ഈ പരിപാടി കാണിക്കാതിരിക്കുക. കുറച്ച് എന്താ പറയാ, നിങ്ങള് മീഡിയക്കാര് ഒരു വർഗീയത ഉണ്ടാക്കാതിരിക്കുക ആളുകളുടെ ഇടയിൽ. ഓക്കെ, സിനിമ ഇറങ്ങിക്കോട്ടെ, കാണേണ്ടവൻ കണ്ടോട്ടെ, കാണാത്തവൻ കാണണ്ട, അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പിന്നെ തെറി വിളിക്കാൻ വേണ്ടി പ്രൊഫൈൽ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന നന്മ മരങ്ങളോടാ പറയുന്നത്, നിങ്ങൾ എത്ര വേണമെങ്കിലും വിളിച്ചു, നിങ്ങൾ എത്ര തെറി വിളിക്കുന്നു അത്രത്തോളം ആളുകൾ വളരും. പക്ഷെ അവർക്ക് എവിടെയെങ്കിലും ഒരു വിഷമ മനസ്സിൽ നിങ്ങളെ തെറിയോട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിചാരം നിങ്ങളെ ലൈഫിൽ ഇതൊന്നും ബാധിക്കില്ല, നിങ്ങൾക്ക് മുഖമില്ല, നിങ്ങൾ ആരും തിരിച്ചറിയില്ല എന്നാവും. ഇന്ന് നിങ്ങൾ തെറി വിളിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ നാളെ പൊതുവായിട്ട് എവിടെയെങ്കിലും നിങ്ങൾ റോഡിൽ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് പച്ച തെറി കഴിക്കും. ഈ കാരണം കൊണ്ടായിരിക്കില്ല, വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്, കാരണം കർമ്മ കറങ്ങി തിരിഞ്ഞു വരും, ബൂമറാങ്ക് അവര് കറങ്ങി തിരിഞ്ഞു വരും.